മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്പിരിച്വൽ ലൈഫ് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന റൂൾ നമ്മൾ നമ്മുടെ ലൈഫിനകത്ത് അപ്ലൈ ചെയ്യണം. മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്പിരിച്വൽ ലൈഫ് സ്റ്റാർട്ട് പോലും ചെയ്യത്തുള്ളൂ. അല്ലാത്തൊരു വ്യക്തിക്ക് സ്പിരിച്വൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി സ്പിരിച്വൽ ലൈഫിലേക്ക് കയറുന്ന സമയത്ത് ഈ മെഡിറ്റേഷൻ ശരിയായ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനകത്ത് ഏത് രീതിയിൽ നമ്മൾ ഇരിക്കണമെന്നുള്ളത് ഒന്ന് പഠിക്കണം. ഒരു അവയർനെസ് വേണം. നമ്മൾ സൺഷിപ്പിലാണെന്നുള്ളത് നമ്മൾ പ്രൊക്ലെയിം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ സൺഷിപ്പിനകത്താണ് ഞാനെന്നുള്ളത് വിശ്വസിക്കുകയല്ല അല്ലേ. ഇപ്പം മഞ്ചാടി പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അങ്കിളെ ഞാൻ പെൺകുട്ടിയാണെന്ന് വിശ്വസിക്കുന്നു എന്നാണോ പറയുന്നത്? ആണോ? അങ്ങനെയാണോ? ഇപ്പം ബീന സിസ്റ്റിനോട് ചോദിക്കുകയാണ് നിങ്ങളൊരു അമ്മയാണോ എന്ന് ചോദിക്കുമ്പം ഇങ്ങനെ ആലോചിച്ചിട്ടാണോ പറയുന്നത്? ആണോ? അല്ല. സോ ആ ഒരു പൊസിഷനിൽ നമ്മൾ ജീവിക്കുക, ഒരു പെണ്ണായിട്ട് ജീവിക്കുക, ഒരു ആണായിട്ട് ജീവിക്കുക, ഒരു ഭാര്യയായിട്ട് ജീവിക്കുകയാണ്, ഒരു ഭർത്താവായിട്ട് ജീവിക്കുകയാണ്, ഒരു അപ്പനായിട്ട് ജീവിക്കുവാണ് ഇല്ലേ. സോ അത് നമ്മുടെ ലൈഫിനകത്ത് റിയാലിറ്റിയാണ്, അല്ലെങ്കിൽ ട്രൂത്താണ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മകനാണോ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഞാൻ ജീവിക്കുകയാണ്. ആലോചിച്ചോ, സ്നാനപ്പെട്ടോ, പാപം ഏറ്റു പറഞ്ഞോ, രക്ഷിക്കപ്പെട്ടോ, ഇങ്ങനെയുള്ള ചിന്തകൾ വെച്ചിട്ടല്ല സൺഷിപ്പിൻ്റെ മാനദണ്ഡം എടുക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ളത് ട്രൂത്താണ്. ബൈബിൾ മുഴുവൻ പറയുന്നത് നീ ദൈവത്തിൻ്റെ മകനാണെന്ന് തന്നെയാണ്. അതെന്തെങ്കിലും ഒരു കർമ്മം ഞാൻ ചെയ്തിട്ടല്ല. റൈറ്റ്? ബീന സിസ്റ്ററിൻ്റെ ഫാദറിൻ്റെ പേരെന്താ? ഏലിയാസിൻ്റെ മകളാകാനായിട്ട് ബീന സിസ്റ്റർ എന്ത് ചെയ്തു? ഒന്നും ചെയ്യാൻ പറ്റില്ല. ബീന സിസ്റ്ററിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അലക്സ് എന്ന് പറയുന്ന വ്യക്തി ബീന സിസ്റ്ററിൻ്റെ മകനായി ആകാനായിട്ട് അലക്സ് എന്തെങ്കിലും ചെയ്തതായിട്ട് ബീന സിസ്റ്റർ പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പോൾ അതിൽ ആ വ്യക്തിക്ക് റോളുണ്ടോ? ഇല്ല. സെയിം വേ ദൈവത്തിൻ്റെ മകനാകാനായിട്ട് നമുക്ക് ഒരു റോളും ഇല്ല, നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. സോ നമ്മളെ ദൈവം ജനിപ്പിച്ചിരിക്കുന്നതേ ആരായിട്ടാണ്? ദൈവത്തിൻ്റെ മക്കളായിട്ടാണ്. സോ അത് നമ്മൾ വിശ്വസിച്ച് അതിൽ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ള എക്സാമ്പിളാണ് ചാന്ദ് പൊട്ട് എന്ന് പറയുന്ന സിനിമയിൽ ദിലീപ് അവനൊരു പുരുഷൻ തന്നെയാണ്. പക്ഷെ അവൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് അവൻ്റെ അപ്പനും അമ്മയും കൂടെ അവൻ ആരായിട്ട് വളർത്തി? ഒരു പെണ്ണായിട്ട് വളർത്തി. വളയിടിപ്പിച്ച്, പൊട്ട് തൊടിയിച്ച്, ക്യൂടെക്സ് ഇടിയിപ്പിച്ച്, പാവാട ഇടിയിപ്പിച്ച്, ഡാൻസൊക്കെ പഠിപ്പിച്ച്, അങ്ങനെ ആണായിട്ട് ജനിച്ചെങ്കിൽ പോലും അവനെ വളർത്തിയത് പെണ്ണായിട്ടായതുകൊണ്ട് അവൻ്റെ മാനറിസം എല്ലാം എങ്ങനെ കിടക്കുക? പെണ്ണായിട്ട് കിടക്കുക. സോ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കർത്താവ് ജനിപ്പിച്ചത് മക്കളായിട്ട് തന്നെയാണ്. പക്ഷെ മതം നമ്മളെ ആരാക്കി? പാപിയാക്കി, ദോഷിയാക്കി, കുപ്പയാക്കി. അപ്പോൾ നമ്മൾ ആരായിട്ട് ജീവിക്കാൻ തുടങ്ങി? പാപിയായിട്ട് ജീവിക്കാൻ തുടങ്ങി. മതം നമ്മളെ അങ്ങനെ ആക്കി വെച്ചതാ. അപ്പോൾ അപ്പനും അമ്മയും ദിലീപിനെ ചാന്തുപൊട്ടാക്കിയതുപോലെ മതം നമ്മളെ ആരാക്കി ലേബിൾ ചെയ്തു? പാപികളായിട്ട് ലേബൽ ചെയ്തത് കൊണ്ട് നമ്മുടെ മാനറിസം ആരെപ്പോലെയായി? ദിലീപ് നടക്കുന്നത് പോലെ അങ്ങനെ ചാന്തുപൊട്ടായി മാറി നമ്മുടെ മാനറിസം. പക്ഷേ പിന്നീട് പിന്നീട് ദിലീപ് ആ സിനിമയ്ക്കകത്ത് പതിയെ 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 ആ പൗരുഷത്വത്തിനകത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു കൊച്ചിൻ്റെ അപ്പനാവുന്നുണ്ട് അല്ലേ. സോ അപ്പോഴാണ് ശരിക്കും ആ ആണത്വം അവനിൽ നിന്ന് ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നത്. ഇതുപോലെ ശരിക്കും നമ്മളിൽ കിടക്കുന്ന ദൈവിക പുത്രത്വം നമ്മൾ ആക്റ്റീവ് ആകുന്നതാണ് മെഡിറ്റേഷൻ്റെ ബേസിക് എന്ന് പറയുന്നത്. സോ മെഡിറ്റേഷൻ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ത് വിശ്വസിക്കണം? ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള വിശ്വാസമല്ലാതെ എന്താ ആ റിയാലിറ്റിയിൽ, ആ ട്രൂത്തിൽ ചെന്ന് മെഡിറ്റേഷനിലിരിക്കണം. പൂർണ്ണബോധം എന്ന് പറയാം, ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്, ഹൂ ഐ ആം എന്നുള്ള എൻ്റെ തിരിച്ചറിവാണ് മെഡിറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതുകൊണ്ടാണ് അടുത്ത് ജീസസ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. തുടക്കത്തിൽ പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ല പ്രാർത്ഥിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ നമ്മളെല്ലാവരും ആ പുത്രത്വത്തിൻ്റെ കീഴെയാണ്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സൺഷിപ്പിലാണ് നമ്മൾ എന്നുള്ളതാണ് ജീസസ് പഠിപ്പിക്കുമ്പോൾ തന്നെ ആദ്യം പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുത്രനാകേണ്ട ആവശ്യമില്ല, ഓൾറെഡി ആണെന്നുള്ള ബോധത്തിലാണ് മെഡിറ്റേഷൻ്റെ പ്ലാറ്റ്ഫോം തുടങ്ങുന്നത്. ക്ലിയർ? സോ ഞാൻ സംസാരിക്കുന്ന മെഡിറ്റേഷൻ നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ മൈൻഡ് മെഡിറ്റേഷനോ യോഗയോ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന മെഡിറ്റേഷൻ ശരിക്കും ദൈവത്തിൻ്റെ ആസ്വാദനം നമ്മളിലേക്ക് വരാൻ വേണ്ടിയുള്ള സ്പിരിച്വൽ മെഡിറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. സോ ഈ മെഡിറ്റേഷൻ്റെ പ്രത്യേകത ഇച്ചിരി വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് സെക്യുലർ വേൾഡിൽ കിടക്കുന്ന മെഡിറ്റേഷൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ എന്ത് പറഞ്ഞു?
സൺഷിപ്പ് വേണമെന്ന് പറഞ്ഞു. സൺഷിപ്പാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈബിളിനകത്ത് ജീസസും പൗലൂസും ഒക്കെ പറയുന്ന മറ്റ് ചില ട്രൂത്ത് ഉണ്ട്. നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ പൊസിഷൻ എന്താണെന്നുള്ളത്, നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തിക്ക് നമ്മുടെ ഫാമിലിക്കകത്ത് മാത്രമേ നമ്മളത് റിവീൽ ചെയ്യുള്ളൂ. അടുത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളത് നമ്മുടെ ഫാമിലിയിൽ റിവീൽ ചെയ്യും. അപ്പോൾ അതൊരു ജീസസ് ഇന്ന് ആരെയും പഠിപ്പിച്ചത്? ജനങ്ങളെയാണോ പഠിപ്പിച്ചത്? ഇല്ല, ജീസസ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ജനങ്ങളെയല്ല, ജീസസ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച തൻ്റെ ഡിസൈപ്പിൾസിനെയാണ്. മത്തായി 6 എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള ടീച്ചിങ് അല്ല, ഡിസൈപ്പിളിനോടുള്ള ടീച്ചിങ്ങാണ്. സോ നമ്മളും നമ്മുടെ ഡിസൈപ്പിൾഷിപ്പിനകത്ത് നിൽക്കുന്ന വ്യക്തികളെ മാത്രമേ ഈ മെഡിറ്റേഷൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്തായാലും പ്രൊക്ലൈം ചെയ്തു. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പുണ്ട്, തേർഡ് സ്റ്റെപ്പുണ്ട്, അങ്ങനെ അങ്ങനെയുണ്ട്. അപ്പോൾ വീന സെഷൻ വളരെ വ്യക്തമായിട്ട് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനി മെഡിറ്റേഷൻ എന്തിനാ, അതാണ് അടുത്ത കാര്യം. എങ്ങനെ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. എന്തിനാ മെഡിറ്റേഷൻ? അപ്പോൾ അലക്സിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അലക്സ് എന്ന് പറയും, എന്തിനാ കല്യാണം കഴിക്കുന്നത്? ഒരുമിച്ച് ജീവിക്കാനും അടുത്ത തലമുറയെ സൃഷ്ടിക്കാനും നല്ല സ്നേഹത്തോടുകൂടി തുടർന്ന് കുറെ കാലം ജീവിക്കാനും അതിനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ അലക്സ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ ഇറങ്ങി ചോദിക്കുവാണ്. ആസ് എ മെച്ചുവർ പേഴ്സൺ യു ക്യാൻ ആൻസർ. ഓക്കെ, കുഞ്ഞുങ്ങൾ ജനിക്കാനും ഒരുമിച്ച് താമസിക്കാനും കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതിനൊരു നിർബന്ധമില്ല. അപ്പോൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിക്കാണ് ഞാൻ അതിനെ കുറിച്ച് പേഴ്സണലി വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും അടുത്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കൂടെ ഇറങ്ങി അനുസരിച്ച് പറയാൻ പറ്റുമോ? അപ്പോൾ എന്താണ് ശരിക്കും കുഞ്ഞുങ്ങൾ ജനിച്ച് വളർത്തപ്പെടേണ്ടതിനും ഒരു പിന്നെ ഒരു 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 സെക്ഷുവൽ റിലേഷൻഷിപ്പിന് ഏർപ്പെടുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണോ ശരിക്കും വിവാഹം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത? അല്ല, അതും ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതൊരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ട ആവശ്യകത എന്താ? അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത് ശരിയാവുമോ? ഒരു മനുഷ്യൻ പൂർണ്ണനാകണമെന്നുണ്ടെങ്കിൽ, ഒരു മാൻ പൂർണ്ണനാകണമെന്നുണ്ടെങ്കിൽ ഒരു വിമൺ കൂടെ ആഡാകണം. ഒരു വിമൻ പൂർണ്ണനാകണമെന്നുണ്ടെങ്കിൽ ഒരു മാൻ കൂടെ ആഡാകണം. അങ്ങനെ ഒരു പുരുഷനും സ്ത്രീയും ഒന്നിക്കുമ്പോൾ മാത്രമേ കംപ്ലീറ്റ്നെസ് വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ ശരിയാവുമോ? ഒരു പുരുഷനായ ഒറ്റയ്ക്ക് ജീവിക്കാം, ഫൈൻ. ഒരു സ്ത്രീ ആണെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാം, ഫൈൻ. പക്ഷേ ഇവിടെ ഒരു വാക്വം ഫീൽ ചെയ്യത്തില്ലേ? ഒരു പെണ്ണോട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ പെണ്ണ് വിചാരിക്കും ഒരാണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഒന്ന് സ്നേഹിക്കാൻ, ഒന്ന് കരുതാൻ. സോ അവിടെ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളും കൂടെ വേണം. ഓക്കെ, സോ ഇതാണ് ഫാമിലി ലൈഫിനകത്തുള്ള പ്രൈമറി ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷുവൽ റിലേഷൻഷിപ്പിനല്ല, ബട്ട് അതൊരു ഭാഗമാണ്. മക്കൾ ജനിച്ച് വളർത്തപ്പെടേണ്ടതിനല്ല, അത് പക്ഷേ ഒരു ഭാഗമാണ്. പക്ഷെ പ്രൈമറി നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഫെലോഷിപ്പ് വരുമ്പോൾ അവിടെ ഒരു വാക്വം മാറി, ഒരു കംപ്ലീറ്റ്നെസ് വരുമെന്നുള്ളതാണ്. ഫൈൻ, ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതം, ഇത് കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞതാണ് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞത്, ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതം കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മിൽ ഉള്ളിലൊരു വാക്വമുണ്ട്. ഈ വാക്വത്തിനകത്ത് വരേണ്ട ആൾ വന്ന് ഫില്ലാകണം. സോ നമ്മുടെ എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു സ്പിരിറ്റ് വെച്ചിട്ടാണ്, അതിൻ്റെ ജീവാത്മാവെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്പിരിറ്റ് എന്ന് പറയാം. അപ്പോൾ ബൈബിളിൽ പറയുമ്പോൾ യേശുവിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യാത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മനുഷ്യനിൽ ദൈവം ഒരു സ്പിരിറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി അതിനെ ഞാൻ ജീവാത്മാവെന്ന് പറയുകയാണ്. ഈ ജീവാത്മാവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കണ്ടെയ്നർ പോലെയാണ്. സോ സപ്പോസ് ഇതൊരു ഗ്ലാസ് അല്ലേ, ഈ ഗ്ലാസ്സിനെ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ പർപ്പസ് എന്താ? എന്തെങ്കിലും ഒരു ലിക്വിഡ് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നിൽ ജ്യൂസാകാം, ഇല്ലെങ്കിൽ പാലാകാം, ഇല്ലെന്നുണ്ടെങ്കിൽ ചായയാകാം, എന്ത് വേണമെങ്കിലും ആകാം. സോ ഒരു ലിക്വിഡ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ പർപ്പസ് ഓഫ് ദിസ് ഗ്ലാസ് ഈസ് എന്താ? എന്തെങ്കിലും ഒരു ലിക്വിഡ് നമുക്ക് കുടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ ഇതുപോലെ ഒരു കണ്ടെയ്നറാണ് മനുഷ്യൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. സോ അത് ഫുൾഫില്ലാകണമെങ്കിൽ ആര് വന്ന് നിറയണം? ഇതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ലയനം സംഭവിക്കണം. ജ്യൂസ് ഇതിനകത്ത് എടുക്കുമ്പോൾ ഈ പർപ്പസ് ഫില്ലായി, ഈ ഗ്ലാസ്സിനെ ഉണ്ടാക്കിയതിൻ്റെ പർപ്പസ് ഫില്ലായി നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ സ്പിരിറ്റിനകത്തേക്ക് ദൈവാത്മാവിൻ്റെ ഒരു ലയനം സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനുഷ്യൻ്റെ സ്പിരിറ്റിന് അല്ലെങ്കിൽ ജീവാത്മാവിൻ്റെ പർപ്പസ് എന്ത് ചെയ്യത്തുള്ളൂ, ഫുൾഫില്ലാകത്തുള്ളൂ. സോ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒരു പുരുഷനും സ്ത്രീയും ചേരുന്നത് പോലെ സ്പിരിച്വൽ ലൈഫിൻ്റെ എൻജോയ്മെൻറ്റിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവും
മനുഷ്യൻ്റെ ആത്മാവും തമ്മിലൊരു ലയനം സംഭവിക്കണം. സോ ഈ ലയനം സംഭവിക്കുന്നത് മെഡിറ്റേഷനകത്താണ്. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷൻ ആസ്വാദനമാകുന്നത്, ശരിക്കും അത് നമുക്ക് എൻജോയ്മെൻ്റ് ആകുന്നത്, അത് ശരിക്കും ഒരു ലഹരിയായി മാറുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ലയനം ഈ മെഡിറ്റേഷനകത്ത് സംഭവിക്കുമ്പോഴാണ്. സോ എന്തിനാണ് മെഡിറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലയനത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഒരു ഹസ്ബൻഡും വൈഫും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു ഇൻറ്റിമസി ബന്ധം, ഒരു പ്രൈവറ്റ് ബന്ധം അവർക്ക് തമ്മിൽ ഉള്ളതുപോലെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള പ്രൈവറ്റായിട്ടുള്ള ഒരു ഇൻറ്റിമസിയിലുള്ള ബന്ധം എവിടെയാണ് കിട്ടുന്നത്? ഈ മെഡിറ്റേഷനിലാണ് കിട്ടുന്നത്. സോ അവിടെയാണ് ഒരു മനുഷ്യാത്മാവിൻ്റെ ശരിക്കുമുള്ള എൻജോയ്മെൻ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നത് എന്തിനാണ്? ഒന്ന് മനുഷ്യന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അവൻ അനുഭവിച്ച ഒരു കാര്യം പറയുമ്പോഴേ അവൻ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ പുരുഷ ബന്ധം എന്താണെന്ന് മനുഷ്യനെല്ലാവർക്കും അറിയാം, എന്തിനു വേണ്ടിയാണെന്നും അറിയാം, അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നും അറിയാം. സോ ഇതുപോലെയാണ് ശരീരങ്ങൾ തമ്മിൽ ചേരുന്നത് പോലെയാണ് ആത്മാവ് തമ്മിൽ ചേരുന്നത്. അപ്പോൾ ആത്മാവ് തമ്മിൽ ചേരുക എന്ന് പറഞ്ഞാൽ ഒരു ശാരീരിക പ്രഷറല്ല അവിടെ ഉണ്ടാകുന്നത്, സ്പിരിറ്റിലുള്ള പ്രഷറാണ് ഉണ്ടാകുന്നത്. സോ അവിടെ ഇന്ദ്രിയങ്ങൾ വഴിയോ സ്പർശനം വഴിയോ ഒന്നുമുള്ള പ്രഷറല്ല, അത് ആത്മാവിലുള്ള ഇന്ദ്രിയങ്ങളിനകത്തുള്ള പ്രഷറാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിലല്ല, മനസ്സിൻ്റെ പ്രവർത്തനങ്ങളിലല്ല, സ്പിരിറ്റിൻ്റെ പ്രവർത്തനങ്ങളിലാണ് ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സന്തോഷം കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുന്നത് ശാരീരിക പ്രവർത്തനങ്ങളിലല്ല, മാനസിക പ്രവർത്തനങ്ങളിലും അല്ല, സ്പിരിറ്റ് ലെവലിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം, സമാധാനം, ആനന്ദം, തൃപ്തിയൊക്കെ കിട്ടുന്നത് സ്പിരിറ്റ് ലെവലിലാണ്. അതെപ്പോഴാണ്? ദൈവവും നമ്മളും തമ്മിലുള്ള കൂടിച്ചേരലാണ്.